chain steer length കൂടുന്നത് കംഫർട്ടും പിന്നെ സ്റ്റെബിലിറ്റിയും കൂടുന്നതിന് വേണ്ടിയാണ് ചെയിൻ സീറ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് സസ്പെൻഷനുള്ള സീറ്റാണ്. മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജയൻറ്റിൻ്റെ കംഫർട്ട് ഹൈബ്രിഡ് കാറ്റഗറിക്ക് വരുന്ന ഫ്ലറിഷ് 4 എന്ന് പറഞ്ഞ ലേഡീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ ഹൈബ്രിഡ് പൊതുവെ 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തത് സ്പോർട്ട് ഹൈബ്രിഡ് എന്ന് പറയും. സ്പോർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷനുള്ള കുറച്ച് ഫീൽഡിൻ്റെ വിട്ടുള്ള രീതിയിലുള്ള ഹൈബ്രിഡിനെയാണ് നമ്മൾ സ്പോർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഫിറ്റ്നസ് ഹൈബ്രിഡ്. ഫിറ്റ്നസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജിഡ് ഫോർത്തായിട്ട് വരുന്ന കുറച്ച് സ്ലിമായിട്ടുള്ള സ്ലീക്കായിട്ടുള്ള ടയർ വരുന്നതിനാണ് നമ്മൾ ഫിറ്റ്നസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിലായിട്ട് വരുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള 3-ാമത്തെ കാറ്റഗറിയാണ് കംഫർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അത് കൂടുതൽ കംഫർട്ടായിരിക്കും. അതായത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ബംസിലായിരിക്കും, സോറി നമ്മുടെ സാഡിലായിരിക്കും നമ്മളുടെ ഫുൾ ബോഡി വെയിറ്റ് വരിക. പിന്നെ അതിൻ്റെ ഹാൻഡിലിൻ്റെ ഒരു പ്രത്യേകതത്തിൻ്റെ ഹാൻഡിൽ കൂടുതൽ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കംഫർട്ട് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കംഫർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാഡിൽ വരുന്നത് SL റോയലിൻ്റെ ഒരു ലേഡീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാഡിലാണ്. കളർ നോക്കുകയാണെങ്കിൽ ഒരു പേരിലായിട്ടുള്ള ഒരു ക്രീം കളർ ടൈപ്പാണ് ഇതിൻ്റെ കളർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ സാധാരണ ഹൈബ്രിഡ് പോലെ തന്നെ 700cc ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ഗിയർ നോക്കുകയാണെങ്കിൽ ഇത് 7 സ്പീഡാണ്. അതായത് ഫ്രണ്ടിൽ സിംഗിൾ റിങ്ങുള്ള ക്രാങ്ക്, റിയർ 7 സ്പീഡ് ഷിമാനോൻ്റെ മെഗാ റേഞ്ച് വരുന്ന കസെറ്റാണ് വരുന്നത്. അത് TZ500 ആണ്. പിന്നെ ഫ്രെയിം മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ജയൻറ്റിൻ്റെ സാധാരണ MTB ഹൈബ്രിഡ് ഫ്രെയിമുകളെ പോലെ തന്നെ LU XS ഗ്രേഡ് അലുമിനിയമാണ്. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഷിമാനോ SL RS45 എന്ന് പറഞ്ഞ ഷിമാനോൻ്റെ റൊട്ടേറ്റ് ചെയ്ത്, അതായത് കൈവച്ച് ഫ്രണ്ടിലും ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന റിവോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഷിഫ്റ്റാണ് വരുന്നത്. റിയർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിറൈലർ ഷിമാനോ ടൂമിയാണ് വരുന്നത്. ടയർ 738 ഡയമീറ്ററും വിട്ടുള്ള കെൻഡർ ടയറാണ് വരുന്നത്. പിന്നെ ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഫ്രണ്ട് ബ്രാക്കറ്റ് ഫ്രണ്ട് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ബുള്ളെന്നുള്ള രീതിയിലുള്ള കൺവെൻഷൻ ടൈപ്പ് ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ സെയിമാണ്. ക്രാങ്ക് സെറ്റ് അലോയാണ്, ബ്രേക്സും അലോയ് തന്നെയാണ്. സീറ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് സസ്പെൻഷനുള്ള സീറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുഴികൾ എന്തെങ്കിലും ചാടുവാണെങ്കിൽ ആ സസ്പെൻഷൻ ഇത് വർക്ക് ചെയ്യും. അതിൻ്റെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കംഫർട്ട് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും മറ്റു റിജിഡായിട്ടുള്ള സീറ്റ് പോസ്റ്റിന് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പിന്നെ ചെയിൻ നോക്കുകയാണെങ്കിൽ KMCയുടെ 7 സ്പീഡ് ചെയിനാണ് വരുന്നത്. ഹബ് അലോയാണ്, 36 ഹോൾസാണ്. സ്പോക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ചെയിൻ സ്റ്റേയുടെ ലെങ്ത്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും. ചെയിൻ സ്റ്റേയുടെ ലെങ്ത്ത് കൂടുന്നത് കംഫർട്ടും പിന്നെ സ്റ്റെബിലിറ്റിയും കൂടുന്നതിന് വേണ്ടിയാണ് ചെയിൻ സ്റ്റേയുടെ ലെങ്ത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻ നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ക്യുക്ക് റിലീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് പോസ്റ്റിലും ക്യുക്ക് റിലീസ് വരുന്നുണ്ട്. ഇതിപ്പോൾ മീഡിയം സൈസാണ്. മീഡിയം സൈസ് ഉപയോഗിക്കാൻ കഴിയുക 165 to 182 ഹൈറ്റുള്ളവർക്കാണ് ഈ മോഡൽ ഈ സൈസ്, അതായത് മീഡിയം സൈസ് ഉപയോഗിക്കാൻ കഴിയുക.